ഹസ്ബൻഡ് വൈഫാന്നു ആദ്യം ആണ് വിളിക്കും പിന്നെ പെണ്ണ് വിളിക്കും പച്ച തെറിയാണ് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വലിയ പുണ്യാരൊന്നുമല്ല എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തിരിച്ചൊരു വാക്ക് പറഞ്ഞു അത് മാത്രം എഡിറ്റ് ചെയ്തിടുകയും അവർ പറഞ്ഞതെല്ലാം കട്ട് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയ പലരും എന്നോട് പറഞ്ഞു ചേട്ടൻ ഞങ്ങൾക്ക് തോന്നിയിരുന്നു എന്നെ അന്ന് ചീത്ത വിളിച്ച് എൻ്റെ തന്തക്കും തള്ളക്കും വിളിച്ച ആൾക്കാര് പറഞ്ഞു അത് ഞങ്ങൾക്കു തോന്നിയിരുന്നു അത് എഡിറ്റ് ചെയ്തിട്ടതാണ് അത് പ്രൊവോക്കേറ്റ് ചെയ്തെന്ന് പറയും എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ച് ചീത്ത വിളിച്ച് ഫോൺ എടുക്കും ഞാൻ ഒരു ഫോൺ ഇപ്പം എൻ്റെ ഫോൺ നമ്പർ എല്ലാവരും എല്ലാവരെയും ഉണ്ട് ആർക്കു വേണമെങ്കിലും എൻ്റെ അടുത്ത് ഇപ്പം ചോദിക്കാം എന്നെ നേരിട്ട് സംസാരിക്കാം പിന്നീട് ഇപ്പോൾ വന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വിധത്തിലും ഇടപെടാത്തൊരു കാര്യം ഷംന കാസിമിൻ്റെ ഒരു കാര്യത്തിൽ വളരെയധികം വിഷമം തോന്നിയത് മറ്റൊന്നുമല്ല എന്നെ പോലീസ് വിളിച്ചിട്ടില്ല ഇതുമായിട്ടൊരു മൊഴിയെടുത്തിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല വെറുതെ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ചാനലിലെ സാജൻ സക്രിയ സാറിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾക്ക് ആരാണ് പറഞ്ഞതെന്ന് ടിനി ടോം ഇതിലുണ്ടെന്ന് എനിക്കൊരു ചെറിയ കുടുംബാണുള്ളത് എൻ്റെ അമ്മ വളരെയധികം വിഷമിക്കുന്നു നിങ്ങൾ ന്യൂസ് ഇല്ലാത്ത ന്യൂസ് ഒന്നില്ലെങ്കിൽ പോലീസ് ഇത് ഞാനിപ്പോൾ എം എൽ എക്കും എം പിക്കും പരാതി കൊടുത്തിട്ടുണ്ട് മറ്റൊന്നുമല്ല അവർ വിളിച്ച് ചോദിച്ചു ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് കാരണം ഡി ജി പി വിളിച്ചു ചോദിക്കുക ഞാൻ ആ കേസിൽ ഏതെങ്കിലും വിധത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ജിജിമോൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ട് അദ്ദേഹത്തിനെ വിളിച്ചു ചോദിക്കുക അദ്ദേഹമാണ് ഇത് അന്വേഷിക്കുന്നത് ടിനി ടോം എന്ന് പറയുന്ന ഒരാൾ ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ പ്രതികൾ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ശംന എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് ഊഹിച്ചെടുത്തിട്ട് മറുനാടൻ മലയാളി പറയുമ്പോൾ വിഷമിക്കുന്ന ഞാൻ മാത്രമല്ല എന്റെ വിഷമം പോട്ടെ എനിക്കൊരു കുടുംബമുണ്ട് എനിക്ക് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് ഇത്രയും കാലം അധ്വാനിച്ചിട്ട് തന്നെ അതായത് ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ട് ഞാൻ സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകനായിട്ടോ അല്ലെങ്കിൽ ഞാൻ സൂപ്പർ സ്റ്റാറായിട്ട് വന്നതല്ല ഞാൻ വലിയ നടനുമല്ല വലിയ മെമുക്കരിക്കാരനും അല്ല നടന്മാരിൽ ഇങ്ങേ അറ്റാത്ത ഏറ്റവും ചെറിയ നടനാണ് പലരും എന്നെ ഇൻസൾട്ട് ചെയ്തൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷെ ഞാൻ വലിയ നടനോ ഇതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വിടം എത്തിയത് എനിക്ക് അർഹതപ്പെടാത്ത ഒരു സാധനവും ഞാൻ നേടിയെടുത്തിട്ടില്ല അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും ബസ്സിലും ട്രെയിനിലും അതൊന്നും മോശമാണെന്നല്ല പറയുന്നത് എൻ്റെ ആഗ്രഹം കൊണ്ടിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടു സെർവിക്കൽ സ്പോണ്ടലിറ്റീസ് എന്ന് പറഞ്ഞൊരു അസുഖം തന്നെ എനിക്ക് വരാൻ കാരണം ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇങ്ങനെ നടന്ന് തുടങ്ങിയിട്ടാണ് അന്ന് മുതലുള്ള ആഗ്രഹം യാത്ര ചെയ്യണം ഇതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അധ്വാനിച്ചിട്ട് മേടിച്ചൊരു കാറായിരിക്കാം ഒരു ലക്ഷറി കാറായിരിക്കാം ഒരു വീടായിരിക്കാം ലോണിലാണ് എല്ലാം എടുത്തിരിക്കുന്നത് അപ്പോ ഈ മറുനാടൻ മലയാളിയിലെ സാജൻ സക്രിയ സാറേ ഇന്നലെ അത് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആരാണ് നിങ്ങൾക്ക് ഇത് തന്നു തരുന്നത് സത്യസന്ധമായ കാര്യങ്ങളിൽ പറഞ്ഞു ഇത് എൻ്റെ ജീവിതത്തിൽ കുറെ കുറേ നാൾ മുമ്പ് ഇതുപോലെ തന്നെ ഒരാൾ ഞാൻ പേര് ജസ്റ്റ് പറയാം കൃത്യം ഫുൾ പേര് പറഞ്ഞാൽ അവർക്ക് വിഷമമാവും കാരണം അത് മരിച്ചുപോയി പി സുരേഷ് എന്ന് പറയാം സുരേഷ് എന്നുള്ള പേരിലൊരാളാണ് ഇതുപോലെ തന്നെ അന്യായമായിട്ട് എനിക്കെതിരെ ആ ഒരു സംഭവം പറഞ്ഞു ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു കാശ് കൊടുത്താൽ പറയും ഞാൻ പറഞ്ഞു പറഞ്ഞു സത്യമായിട്ടും ഞാൻ ഈ ഇതാണ് എൻ്റെ ആഭരണം ഈ കുരിശെന്ന് പറയുന്ന ഒരു ആഭരണത്തിൽ ഞാൻ പിടിച്ച് ഞാൻ പറഞ്ഞു ഞാൻ തെറ്റിതിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടട്ടെ നിങ്ങൾ കൊടുത്തോളാം പറഞ്ഞു എന്ത് വേണമെങ്കിൽ പക്ഷെ പുള്ളി കൊടുത്തില്ല കാരണം എന്നെ കുറിച്ച് അറിയാവുന്നവരുണ്ടായിരുന്നു അത് വന്നുമില്ല പക്ഷെ അത് മരിച്ചതെന്ന് പറഞ്ഞാല് അസ്ഥി ഒരുക്കിയിട്ടാണ് കാരണം ചെയ്യാത്ത കാര്യത്തിന് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴുണ്ടല്ലോ അത് അത് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ കേൾക്കും ആ ഒരു പവർ വേറെയാണ് നമ്മൾ നമ്മൾ കൈ കൊണ്ട് അടിച്ചത് അത്രയല്ല ശക്തി പക്ഷെ ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയാണ് അത് ഞാൻ കണ്ടിട്ടുള്ളതാണ് പുള്ളി അസ് എത്രയോ കോടികളിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അസുഖം അസ്ഥി ഒരു മരിച്ചത് അപ്പോൾ സാജൻ സക്രിയ സാറും ഒരു അമ്മയുടെ മകനാണ് അമ്മയ്ക്കുണ്ടാവുന്ന വേദന നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ പ്രായമായിരിക്കുന്ന അമ്മയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഈ മറുനാടൻ മലയാളി നടത്തിയ ഒരു ഫിലിം അവാർഡ്സിന് ചെന്നില്ല അന്ന് എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നിരുന്നു വീട്ടിൽ അപ്പൊ അതിന്റെ വൈരാഗ്യം വെച്ചാണ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇന്റർവ്യൂ തരാത്തതിന്റെ പേരിലാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതിൽ വലിയ അധികം വിഷമമുണ്ട് കാരണം എന്നെ ഉൾപ്പെടുത്തി ഒരാളും പറയാത്ത അതായത് പ്രതിയോ പ്രതിയോ ക്ഷംനയോ അല്ലെങ്കിൽ പോലീസോ പറയാത്ത ഒരു കാര്യം എന്നെ എന്തിനാണ് ഈ അന്തരീക്ഷത്തിൽ നിന്ന് ആവാഹിച്ചെടുത്തിട്ട് ഒരു ഊഹാപോഹം വെച്ചിട്ട് ഞാൻ എടുത്തതിന്റെ കൃത്യമായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ കൃത്യമായി കണക്കിണ്ട് ജി എസ് ടിയും ഇൻകം ടാക്സ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പോകുന്ന ഒരാളാ സച്ചിൻ പറയുന്ന പോലെ സച്ചിൻ എനിക്ക് ഇഷ്ടമുള്ളതാണ് കാരണം ചേയ്സ് യുർ ഡ്രീംസ് ബട്ട് മേക്ക് ഷുർ യു ഡോണ്ട് ഫൈൻ ഷോർട്ട് കട്ട്സ് ഷോർട്ട് കട്ടിലൂടെ വന്ന ആളല്ല ഞാൻ ഞാൻ അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നെങ്കിൽ എന്റെ സത്യസന്ധമായ പ്രവർത്തനവും കൃത്യനിഷ്ഠയും കൊണ്ടുമാത്രം ആരെയും മണിയടിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ട് നമ്മൾ ഇപ്പോ ഒരു പോസ്റ്റ് ഇടുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ് രാഷ്ട്രീയം വെച്ചിട്ടല്ല അപ്പോൾ അദ്ദേഹം എനിക്ക് അപകടങ്ങൾ വന്നപ്പോൾ എൻ്റെ പിതാവ് മരിച്ചപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ എന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ഒരുപാട് സമാധാനിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഒരു സഹോദരനെ പോലെ സ്വഡികൻ ജോർജ് എന്ന് പറയുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ അദ്ദേഹം സഹായിച്ചിരുന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹവുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് സംഗീകളെ സൂചിപ്പിക്കാനാന്ന് പറഞ്ഞ് കുറേ പേര് പറയും അപ്പോൾ ശൈലജ ടീച്ചറും പിണറായി വിജയൻ സാറും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് അതിനെ നല്ലൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കമ്മിയാവും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എല്ലാ പ്രസ്ഥാനങ്ങളും എനിക്ക് സുഹൃത്തുക്കളുണ്ട് അവർ നല്ലത് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഇടാറുണ്ട് പ്രത്യേക രാഷ്ട്രീയ സ്നേഹം കൊണ്ട് ഒന്നുമല്ല ഞാൻ ഒരു രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് സ്നേഹത്തിലാണ് എനിക്ക് ഒരിക്കലും ഒരു പ്രസ്ഥാനം പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ ലക്ഷ്യം മത്സരിക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല പിന്നെ ചാരിറ്റി പരിപാടികൾ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് ഒരു ടീമിൻ്റെയും കൂടെയല്ല തിരുവനന്തപുരം മുതൽ കഴിഞ്ഞ അതിൻ്റെ മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഞാൻ നേരിട്ടിട്ടുള്ളവരാണ് ഒരു വെള്ളപ്പൊക്കം അനുഭവിച്ചതുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം നമ്മളനുഭവിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് തിരുവനന്തപുരം മുതൽ ഇവിടം വരെ എറണാകുളം വരെ വന്നിട്ട് അത് അൻപോട് കൊച്ചിക്ക് കൈമാറുകയും ഒരുപാട് പാവങ്ങളാണ് സഹായിച്ചത് പണക്കാരല്ല കേട്ടോ പണക്കാർ കിട്ടാൻ പറഞ്ഞല്ലോ തട്ടുകിടക്കാരും വഴിയിൽ നിൽക്കുന്ന പലചേരക്കിടകരൊക്കെ അരിയായിട്ടൊക്കെ എനിക്ക് വേണ്ടി ഒരു വണ്ടിയിൽ പോയിട്ട് ബാ എൻ്റെ ബാക്കിൽ രണ്ട് ലോറി വന്നുള്ളതാണ് ഇതൊന്നും ഞാൻ ഇപ്പം എൻ്റെ സിനിമയ്ക്ക് ആൾ കയറണമെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ കേരളത്തിൽ ഇതൊന്നും കാണിച്ചുകൊണ്ട് നടക്കില്ല പക്ഷേ അനുകമ്പ എൻ്റെ ജന്മന എനിക്ക് കിട്ടിയിരിക്കുന്നതാണ് വളരെ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയിട്ടുള്ളത് ഒരിക്കലും എനിക്കൊരു ഗോഡ്ഫാദർ എന്ന് പറയുന്നൊരു സംഭവമില്ല മമ്മുക്കയും രഞ്ജിയേട്ടനെയൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് ടി വിയിലും അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും പ്രോഗ്രാം നടത്തി ചാനലിൽ പരിപാടി നടത്തി ലോൺ ലോണെടുത്തിട്ടൊക്കെയാണ് ഓരോന്ന് ഈ ഉറുമ്പ് കൂടുകൂട്ടുന്ന പോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുതാണ് അത് ഒരിക്കലും ഒരു കള്ളക്കടത്തുകാരൻ്റെയോ എൻ്റെ അമ്മയോ അപ്പനോ എന്നെ അത് പഠിപ്പിച്ച് തന്നിട്ടില്ല പക്ഷെ ഷംനയുമായിട്ട് ചേർത്തിട്ട് ഈ ഭീഷണിപ്പെടുത്തിയ സംഘത്തിലുണ്ടെന്ന് മറുനാടൻ മലയാളി എന്നെ പറഞ്ഞപ്പോൾ എന്ത് തെളിവിലാണ് നിങ്ങളത് പറഞ്ഞത് എൻ്റെ അളിയൻ വക്കീലാണ് ബെന്നി വർഗീസ് ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ആലുവ കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിനോട് കൂടി ചോദിച്ചിട്ടാണ് ഞാനീ പറയുന്നത് നിയമപരമായിട്ടത് നേരിടാൻ പറ്റുന്ന സാ സാധ്യതയുള്ള സാധ്യതയല്ല ഉണ്ട് നിയമപരമായിട്ട് പക്ഷെ അതല്ല മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവമില്ല സാറേ സക്രിയ സാറേ നമ്മളൊക്കെ സൈഡിൽ കൂടി ജീവിച്ചു പോകുന്ന ഒരാളാണ് വെള്ളിക്കാരൻ്റെ ആയിട്ട് ജനിച്ച ആളല്ല ഒരുപാട് കഷ്ടപ്പെട്ടവർ ഉറക്കം തിന്നിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു പരിപാടിക്ക് വരാണ്ടിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തന്നില്ല എന്ന് പറഞ്ഞിട്ട് വൈരാഗ്യം തീർക്കരുത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ ഒരിക്കലും ഞാനിവിടെ കള്ളക്കടത്തുകാരായിട്ടോ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞിട്ടോ അല്ല വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയാണ് ഈ സുരേഷ് എന്ന് പറഞ്ഞ ഞാൻ പി പിന്നീഷിലെ പറയണത് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും അദ്ദേഹം എന്നെ വേദനിപ്പിച്ചത് കൊണ്ടല്ല ഒരുപാട് പേര് അദ്ദേഹം ഇതുപോലെ തന്നെ ബ്ലാക്മെയിൽ ചെയ്ത് വേദനിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അസ്ഥി ഉരുകയാണ് അതുകൊണ്ട് അസ്ഥി ഉരുകരുത് നിങ്ങളുടെ കാരണം നമ്മുടെയൊക്കെ നെഞ്ചിലാ വേദനയുണ്ട് വളരെയധികം കഷ്ടിപ്പോൾ അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് എന്ത് ചെയ് എന്താ കാരണം ഒരു കാര്യമില്ലാണ്ട് അന്തരി എൻ്റെ എന്റെ പേ ഞാൻ കോളേജ് പഠിച്ചിരുന്നപ്പോൾ കുറച്ച് രാഷ്ട്രീയ തമാശയ്ക്ക് കുറച്ച് കുരുത്തക്കേടുകളുണ്ടെന്നല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു പെൺകുട്ടിയും മീട്ടു കേസോ പെൺവാണിപ്പ കേസോ എന്തെങ്കിലും ആനന്ദം ഒരു കേസോ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിലും എൻ്റെ ഒരു ഗുഡ് വില്ലെടുത്ത് നോക്കൂ നമ്മൾ ചിരിക്കുക ചിരിപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ സങ്കടം അതല്ല നമ്മളെ നമ്മളെയൊക്കെ ഇങ്ങനെ നിങ്ങൾ പീഡിപ്പിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെയൊക്കെ മനസ്സൊരുങ്ങും നമ്മുടെ അമ്മമാരുടെ മനസ്സ് കരയും സക്രിയ സാറേ അത് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ തലമുറയ്ക്കും അത് ഒരിക്കലും ഗുണം ചെയ്യില്ല അതൊക്കെ അസ്ഥി ഉരുക ഞാൻ പറയുന്നത് കാരണം അത് ദൈവത്തിനാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് ഈ ഇതേണ്ടേ എൻ്റെ എന്റെ ആയുധം എന്ന് പറയുന്നത് ഈ കൊന്തയാണ് ഈ കൊന്തയിൽ കുരിശു പിടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് സാറേ സാറും സക്രിയ സാജൻ സക്രിയ എന്നുള്ളൊരു പേരുള്ള ഒരാളാണല്ലോ സാറും പള്ളിയൊക്കെ കണ്ടിട്ടുണ്ടാവും കുരിശിന്റെ ശക്തി അറിയാൻ പറ്റും ഞാൻ വർഗീയത പറയുന്നതല്ലേ ഞാൻ കണ്ട ദൈവമാണ് അതുകൊണ്ട് പറയുകയാണ് ഒരിക്കലും എന്നെ ഒന്നും ഇങ്ങനെ ഉപദ്രവിക്കരുത് ഒരു പരിപാടിക്ക് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ വളരെയധികം വിഷമമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഒന്നില്ലെങ്കിൽ ഷംനയെ വിളിച്ച് നിങ്ങൾ ചോദിക്കുക ഞാൻ ഞാനിതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പ്രതികളെ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ഡി ഉണ്ട് ഡി ജി നേരിട്ട് നിങ്ങള് വിളിക്കൂ അല്ലെങ്കിൽ ജിജിമോൻ അസിസ്റ്റന്റ് കമ്മീഷണർ അത് ആ സാറിനെ വിളിച്ചിട്ട് ചോദിക്കൂ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും ന്യൂസിൽ പറഞ്ഞുകൊള്ളൂ പക്ഷേ അല്ലാതെ ഇങ്ങനെ പറയരുത് ഇത് വലിയ ദോഷമാണ് വലിയ ദോഷം ചെയ്യും പല രീതിയിലും നിങ്ങൾക്ക് ദോഷം ചെയ്യും അത് ഞാൻ മറ്റുള്ളവരെ കാണിച്ചോ അതൊന്നും പേടിപ്പിച്ചിട്ടൊന്നും അല്ല ഇത് വേറൊരു ശക്തിയുണ്ട് ഒരിക്കലും നെഗറ്റീവിന്റെ പിന്നാലെ പോയിട്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കരുത് നന്മയുടെയും സത്യത്തിന്റെയും കൂടെ നിങ്ങൾ നിന്നോളൂ അതിന് സപ്പോർട്ടുണ്ട് ഞാൻ തെറ്റിതുണ്ടെങ്കിൽ എന്റെ തെറ്റി തുറന്നു കാണിക്കൂ തെളിവുകളുണ്ടെങ്കിൽ കാണിക്കൂ ഞാൻ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസോ സിവിൽ കേസോ ഇത്രയും വർഷമായിട്ട് എന്റെ പേരിലുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോളൂ ഒരു പെൺകുട്ടിയോട് പോലും ഞാൻ മാന്യമായിട്ട് ഒരു മീട്ടു കേസും എന്റെ പേരിലില്ല ഒരു പെൺകുട്ടിയോട് പോലും എടി ബോഡി എന്ന് പോലും ഞാൻ വിളിക്കാറില്ല പിന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ളവരുടെ സന്തോഷത്തിൻ്റെ പേരിൽ മാത്രമാണ് അത്രയും റെസ്പെക്ട് ചെയ്തിട്ടും റെസ്പെക്ട് കൊടുത്തും റെസ്പെക്ട് മേടിച്ചും ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സാധാരണ ഒരു ആഗ്രഹം കൊണ്ട് ഈ കലാരംഗത്ത് വന്നതാണ് എൻ്റെ എനിക്കൊരു സ്റ്റാറിൻ്റെ മകനായിട്ടോ അല്ലെങ്കിൽ സ്റ്റാറായിട്ടോ വന്നേക്കണമല്ല ഞാൻ ചെറിയൊരു ആർട്ടിസ്റ്റ് വലിയ കഴിവില്ലാത്ത ചെറിയ മെമിക്കറി ആർട്ടിസ്റ്റ് ആണ് ചെറിയൊരു നടനാണ് സൈഡിൽ കൂടി ജീവിച്ചു പോയിക്കോട്ടെ സർക്കേ സാറേ ഒരിക്കലും ഇങ്ങനെ ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരിമച്ച് എന്നെ അറിയാവുന്ന എൻ്റെ പ്രേക്ഷകർ ഇത് ഷെയർ ചെയ്യുക അദ്ദേഹത്തിൽ എത്തട്ടെ അദ്ദേഹം എന്നെ വിളിക്കട്ടെ അദ്ദേഹം എന്നിൽ കണ്ട തെറ്റെന്താണെന്ന് അറിയട്ടെ ഞാൻ തെറ്റുകാരനാണെങ്കിൽ ഞാൻ കൃഷിക്കപ്പെടാൻ തയ്യാറാണ് യാതൊരു സംശയമില്ല മനസ്സിൽ നിന്നും ഉരുകിയാണ് ഞാൻ പറയുന്നത് നിങ്ങളിത് ഷെയർ ചെയ്യുക മറുനാടൻ മലയാളിയിലെ ആ സക്രിയ സാറ് സാജൻ സക്രിയ സാറ് ഇത് കേൾക്കുക ഇത് വേദന മനസ്സിൻ്റെ ഉള്ളിന്ന് പറയുകയാണ് തീർച്ചയായിട്ടും ഇവിടെയൊക്കെ തന്നെയാണ് തിരുവനന്തപുരത്തുണ്ട് ഞാൻ എന്തെങ്കിലും എവിടെങ്കിലും വെച്ച് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു ഒരിക്കലും തെറ്റാത്തവരെ ഉപദ്രവിക്കരുത് പ്ലീസ് ഞാൻ ഒരുപാട് പേരെ എന്റെ കോമഡി ഉത്സവത്തിലൂടെ കൈ പിടിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഒരുപാട് പേരെ ഞാൻ നിങ്ങളൊന്നും പറയാതെ ഇപ്പൊ ഈ കൊറോണ നടക്കുമ്പോഴും കൊറോണയുടെ പ്രശ്നം നടക്കുമ്പോഴും വെറും പ്രസംഗം മാത്രമല്ല എല്ലാ ഗ്രൂപ്പുകളും സന്തോഷിപ്പിക്കാൻ എത്തുകയും എന്നാൽ ഉതുങ്ങുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് വരെ കിച്ചണുകളിൽ കൊടുക്കുകയും ചെയ്തു എനിക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിൽ കാരണം രാഷ്ട്രീയത്തിൽ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ രാഷ്ട്രീയത്തിലും നല്ല നല്ലവരായ ആൾക്കാരുണ്ട് അവരെല്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നാണ് ഞാൻ വീണ്ടും പറയുന്നത് പേടിച്ചിട്ട് മാപ്പ് പറയുന്നതല്ല ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അബദ്ധവശാൽ ചില കാര്യങ്ങൾ ഞാൻ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഈ ഈ വേദന വലിയ വേദന തന്നെയാണ് എൻ്റെ അമ്മയുടെ കണ്ണിലെ കണ്ണീര് ഞാൻ കണ്ടിട്ടാണ് വരുന്നത് നീ ഇതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോഴുണ്ടല്ലോ ഇത്രയും കാലം എനിക്ക് ജന്മം തന്ന അമ്മയുടെ മുമ്പിലിരുന്നിട്ട് എനിക്ക് സത്യം ചെയ്യേണ്ടി വന്നു സത്യം ചെയ്യേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ അപ്പൊ ഇത് സത്യം അറിഞ്ഞിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കുക അല്ലാതെ കിട്ടുന്ന ഒരു ഒരു വേർക്കാത്ത കാശ് ഒരിക്കലും നില